പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗ് രണ്ട് ലോക്സഭാ സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ വീണ്ടും തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാം അവർക്ക് മൂന്നാം സീറ്റ് കൊടുക്കണം എന്ന ആവശ്യവുമായി അവർ രംഗത്ത് വന്നതാണ്. നിങ്ങളൊന്ന് ഓർക്കുക, അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്തോരം വലുതാണ്. അവർക്ക് കൊടുക്കുന്ന സീറ്റുകളിൽ ബഹുഭൂരിപക്ഷം അവർ ജയിച്ചു കയറുന്നുണ്ട്. യു ഡി എഫിൽ ആകെപ്പാടെ വിജയപ്രതീക്ഷയുള്ള ഏക പാർട്ടി മുസ്ലിം ലീഗ് മാത്രമാണ്. മലപ്പുറത്തും പൊന്നാനിയിലുമാണ് അവർ മത്സരിക്കുന്നത്. മാറ്റി പരീക്ഷിക്കുകയാണ് മലപ്പുറത്ത് ഈ ടീം, അതുപോലെ പൊന്നാനിയിൽ സമദാനിയും മത്സരിക്കുന്നു. ഇക്കുറിയും അവർ വിജയിക്കും എന്ന പ്രതീക്ഷയിലാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, രണ്ടെണ്ണവും തോറ്റമ്പാൻ പോകുന്നു എന്ന് തന്നെ വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ. കാരണം വേറൊന്നും കൊണ്ടല്ല, സമദാനിക്ക് തന്നെ അറിയാം ഇനി പൊന്നാനിയിൽ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം, സമസ്ത കൈവിട്ടിരിക്കുന്നു, പരിപൂർണമായി കൈവിട്ടിരിക്കുന്നു. ഇനി ഇ ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ, മലപ്പുറത്തെ വസീഫിന് വളരെയധികം ജനകീയത, ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു പ്രചരണത്തിൽ കിട്ടിയിരിക്കുന്ന ഹൈപ്പ് ഇ ടിയെ മാത്രമല്ല പാണക്കാട് കേന്ദ്രത്തിനെ വരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി മലപ്പുറത്തെ രണ്ട് ലോക്സഭാ സീറ്റുകൾ ജയിച്ചു കയറാം എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ അവസാനമെങ്കിലും ഒരു 10-15,000 വോട്ടിന് ജയിച്ചു കയറാമെന്നുള്ള മുസ്ലിം ലീഗിൻ്റെ കണക്കൂട്ടലുകളെ അമ്പേ തെറ്റിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തേക്ക് ഒരു ന്യൂനപക്ഷ ഏകീകരണമാണ് ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ പപ്പുമോൻ വീണ്ടും വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്ന സുഹൃത്തുക്കളെ. പക്ഷേ അമേഠിയിൽ നിന്ന് ഒളിച്ചോടി പേടിത്തൊണ്ടരായ പപ്പുമോൻ വീണ്ടും വയനാട്ടിൽ വരുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണിക്കോ ഭാരതത്തിലെ കോൺഗ്രസിനോ യാതൊരുവിധ നേട്ടവുമില്ല എന്നുള്ളത് പ്രബുദ്ധരായ മലയാളികൾക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇക്കുറി കേരളം മാറി ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2004 വീണ്ടും എ ബി വാജ്പേയി അധികാരത്തിലേക്ക് വരാൻ പോകുന്നതിന് തടഞ്ഞ ഇന്ത്യയിൽ കേരളത്തിൽ പക്ഷേ കോൺഗ്രസിന് അനുകൂലമല്ലായിരുന്നു സാഹചര്യങ്ങൾ അല്ലേ. 1999 എ ബി വാജ്പേയി രണ്ടാമത് പ്രധാനമന്ത്രിയായി. 2004 വീണ്ടും വാജ്പേയി മത്സരിച്ചു, പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയാണ് മത്സരിച്ചത്. പക്ഷേ കേരളത്തിൽ ഒരു ആൻറ്റി ബി ജെ പി മൂവ്മെൻ്റ് അല്ല നടന്നത്, മറിച്ച് ആൻറ്റി കോൺഗ്രസ് മൂവ്മെൻ്റാണ് നടന്നത്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിനെ ജനങ്ങൾ അപ്പാടെ തള്ളിക്കളഞ്ഞു. ഒരു സീറ്റ് പോലും കോൺഗ്രസിന് 2004 നേടാൻ കഴിഞ്ഞില്ല. ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു സീറ്റ് മാത്രമാണ് നിലനിർത്താൻ കഴിഞ്ഞത്. അന്ന് ഈ അഹമ്മദ് പൊന്നാനിയിൽ ജയിച്ചതൊഴിച്ചാൽ മലപ്പുറത്ത് സി പി എമ്മിൻ്റെ ഹംസയാണ് 47,500 വോട്ടിന് കെ പി എ മജീദിനെ പരാജയപ്പെടുത്തിയത്. ഇക്കുറിയും അതേ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ പൊന്നാനിയും കൂടെ ഒലിച്ചു പോകാൻ പോവുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ മലപ്പുറവും പൊന്നാനിയും ചുവന്നു തൊടുത്തുകൊണ്ട് രാഷ്ട്രീയപരമായി കേരളം ഒരു ഉത്തരം നൽകും. പ്രിയ യു ഡി എഫുകാരെ, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സ്ഥാനവുമില്ല. പാർലമെൻറ്റിലാണ് ആകെ യു ഡി എഫിന് കുറച്ചെങ്കിലും മേൽക്കൈയുള്ളത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരിക്കലും അധികാരത്തിന് ഇനി വരാൻ പോകുന്നില്ല എന്നുള്ള നഗ്നമായ സത്യം എല്ലാവർക്കും അറിയാം. അതിനി ആരൊക്കെ ചീപ്പ് ഷൈനിങ് നടത്തിയാലും, ആരൊക്കെ പിണറായി വിജയനെ തെറി വിളിച്ചാലും, ആരൊക്കെ ഇനി ഇടതുപക്ഷത്തിലെ എന്തൊക്കെ അസഭ്യം പറഞ്ഞാലും ശരി തന്നെ, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും യു ഡി എഫിനേക്കാൾ എത്രയോ എത്രയോ മെച്ചമാണ് എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഉപ്പുവെച്ച കലം പോലെ തന്നെയാണ്.